പുനഃസംഘടന നിർത്തിവച്ച ഹൈക്കമാൻഡ് നടപടിയിൽ അതൃപ്തി മാറാതെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എല്ലാവരുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നും എം പിമാരുടെ പരാതിയുണ്ടെന്ന് പറഞ്ഞ് പട്ടിക തടഞ്ഞതിലാണ് അമർഷമെന്നും പറഞ്ഞു നോക്കുകുത്തിയായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനില്ലെന്നാണ് സുധാകരൻ എഐസിസി നേതൃത്വത്തെ അറിയിച്ചത് എഐ സി സി പ്രതിനിധികളും സംസ്ഥാന നേതാക്കളും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല അനുന നീക്കം ഇപ്പോഴും തുടരുകയാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും തന്നെ മറയാക്കി പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സുധാകരന്റെ സംശയം എന്നാൽ എം പിമാരടക്കം പരാതികൾ ഉന്നയിച്ചാല് പരിഹരിക്കാതെ എങ്ങനെ മുന്നോട്ടു പോകുമെന്നതാണ് സതീശന്റെ നിലപാട് ഡി സി സി പുനഃസംഘടനയുടെ അന്തിമ കരട് പട്ടിക തയ്യാറാക്കിയിരിക്കെയാണ് സംസ്ഥാന കോൺഗ്രസിലെ അസാധാരണ പോര് ശാക്തികച്ചേരികൾ മാറി മറിഞ്ഞാണ് പാർട്ടി പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നീങ്ങുന്നത് അവസാന ചർച്ച നടത്തി ഹൈക്കമാൻഡ് അനുമതിയോടെ പ്രഖ്യാപനം നടത്താനിരിക്കെയാണ് ഡൽഹി ഇടപെടൽ എം പിമാരെ കേട്ടില്ലെന്നാണ് പരാതി പരാതികളുണ്ടെന്ന് എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് ഖൻവറും സമ്മതിച്ചു ഹൈക്കമാൻഡ് ഇടപെടലിൽ കെ സുധാകരൻ കടുത്ത രൂക്ഷത്തിലാണ് എ ഐ ഗ്രൂപ്പുകളുമായും എം പിമാരുമായും എം എൽ എ പലവട്ടം ചർച്ചകൾ നടത്തിയെന്നാണ് സുധാകരന്റെ വിശദീകരണം പരാതിപ്പെട്ട എം പിമാരുടെ കത്ത് കൈമാറണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി അധ്യക്ഷൻ ഹൈക്കമാൻഡിനെ സമീപിച്ചു ഓരോ എംപിയും നൽകിയ പേരുകളടങ്ങിയ പട്ടിക തന്റെ പക്കലുണ്ടെന്ന് സുധാകരൻ പറയുന്നു പരാതിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഒരുമിച്ച് നേതൃനിരയിലെത്തിയ സുധാകരനും സതീശനും തമ്മിൽ ഏറെ നാളായി അകൽച്ചയിലാണ് പുനഃസംഘടന നിർത്തിവച്ചതോടെ ഭിന്നത രൂക്ഷമാവുകയും ചെയ്തു കെ സി വേണുഗോപാലും വി ഡി സതീശനും തന്നെ മറയാക്കി പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് സുധാകരന്റെ സംശയം കരട് പട്ടികയിൽ ചേർത്ത പലരെയും പലരുടെയും കൂറുറപ്പിക്കാൻ കെ സി വി ഡി അനുകൂലികൾ ശ്രമിക്കുന്നുവെന്നും സുധാകരന് ഗ്രൂപ്പില്ലാതാക്കുമെന്ന് പറഞ്ഞ് പുതിയ ഗ്രൂപ്പിന് ശ്രമമെന്നാണ് ആക്ഷേപം അതേസമയം സുധാകരനുമായി ഒരു ഭിന്നതയും ഇല്ലെന്നും സതീശൻ വിശദീകരിക്കുന്നു പുതിയ ഗ്രൂപ്പെന്ന ആക്ഷേപങ്ങളും സതീശൻ അനുകൂലികൾ തള്ളുകയാണ് ന്യൂസ് ഡെസ്ക്